നമസ്കാരം. ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ കടവ സങ്കേതത്തിലേക്ക് മാറ്റി അരിക്കൊമ്പൻ കമ്പം ടൗണിലെത്തി പരാക്രമം കാണിക്കുകയാണ്. അഞ്ച് വാഹനങ്ങൾ അരിക്കൊമ്പൻ തകർത്തിട്ടുണ്ട്. ആനയെ കണ്ട് ഭയന്നോടിയ ഒരാൾക്ക് വീണ് പരിക്കേറ്റിട്ടുമുണ്ട്. ആന വരുന്നത് കണ്ട വാഹനത്തിൽ നിന്നോടിയ ആൾക്കാണ് വീണ് പരിക്കേറ്റത്. ആനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ പലർക്കും പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം കുങ്കികളെ ഇറക്കാൻ തമിഴ്നാട് വനംവകുപ്പ് തീരുമാനിച്ചു. ഇതിനായി തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കുങ്കിയാനകളെ കമ്പത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് മയക്ക് വെടിവെക്കും. ഇതിനുശേഷം ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റും. ജനങ്ങൾക്ക് ഭീതിയായി അരിക്കൊമ്പൻ മാറിയ സാഹചര്യത്തിലാണിത്. അരിക്കൊമ്പൻ ലോവർ ക്യാമ്പിൽ നിന്ന് കമ്പം ടൗണിലാണ് എത്തിയത്. നാട്ടുകാരെ വിരട്ടി ഓടിച്ചു. ഒരാൾ രക്ഷപ്പെട്ടത് തല നാരിഴയ്ക്കാണ്. നടരാജ കല്യാണ മണ്ഡപത്തിന് പുറകിൽ വരെ ആന എത്തി. ആന കമ്പം ടൗണിലിറങ്ങിയ ദൃശ്യങ്ങൾ വൈറലാവുകയാണ്. കമ്പം ടൗണിൽ ആന ഓട്ടോറിക്ഷകൾ തകർത്തിട്ടുണ്ട്. അരിക്കൊമ്പൻ കമ്പം മേട്ട് ഭാഗത്തേക്ക് നീങ്ങുന്നു. റോഡിന് സമാന്തരമായി തെങ്ങും തോപ്പിലൂടെയാണ് ആനയുടെ നീക്കം. കേരള അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട് മയക്ക് വെടിവെക്കില്ല. എന്നാൽ കമ്പത്തെ തുടർന്നാൽ മയക്ക് വെടി ഉറപ്പ്. തേനി എസ് പി സ്ഥലത്തെത്തിച്ചേർന്നിട്ടുമുണ്ട്. അരിക്കൊമ്പന് തുമ്പിക്കൈയിൽ മുറിവുണ്ട്. കഴിഞ്ഞ ദിവസം വനമേഖലയിലായിരുന്ന അരിക്കൊമ്പൻ ഇന്ന് കാർഷിക മേഖലയും കടന്നിട്ടാണ് കമ്പം ടൗണിലെത്തിയത്. ഇതോടുകൂടി തമിഴ്നാട് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ദേശീയപാത മുറിച്ചു കടന്നിട്ടാണ് അരിക്കൊമ്പൻ കാർഷിക മേഖലയിലെത്തിയത്. ഇനി ഒരു ദേശീയപാത കൂടി മുറിച്ചു കടന്നാൽ ചിന്നക്കനാലിന് വളരെ അടുത്തെത്തും. എന്നാൽ കമ്പം ടൗണിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ മയക്കുവെടി വെക്കാനാണ് നീക്കം. അരിതേടിയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ അരിക്കൊമ്പൻ എത്തുന്നത്. കമ്പം ടൗണിലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലൂടെയാണ് അരിക്കൊമ്പൻ നീങ്ങുന്നത്. ആനയെ നഗരപ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ നീണ്ട സഞ്ചാരം വഴിയാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിലെത്തിയത്. അരിക്കൊമ്പൻ ഭീതി പടർത്തിയാണ് ജനവാസ മേഖലയിലൂടെ നടക്കുന്നത്. ഇതോടുകൂടി ചിന്നക്കനാലിലെ അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ പ്രസക്തി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കൂസലില്ലാതെയാണ് ടാറിട്ട റോഡിലൂടെ ആളുകളിൽ ഭീതി പടർത്തി അരിക്കൊമ്പൻ അതിവേഗത്തിൽ ഓടുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് കമ്പം മേഖല. ജനങ്ങളോട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന അനൗൺസ്മെന്റ് അടക്കം മുന്നോട്ട് പോകുന്നുണ്ട്. അരിതേടി അരിക്കൊമ്പൻ എന്തും ചെയ്യും. ഇതാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്. അരിക്കൊമ്പൻ തന്നെ പഴയ തട്ടകത്തിലേക്ക് തന്നെ തിരിച്ചെത്താനും സാധ്യതയുണ്ട്. ആനയുടെ നിലവിലെ സഞ്ചാരപാത ചിന്നക്കനാൽ ലക്ഷ്യമാക്കിയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. നിലവിൽ തമിഴ്നാട് വനമേഖലയിലുള്ള അരിക്കൊമ്പൻ കേരളത്തിന്റെ അതിർത്തി പ്രദേശമായി കുമിളി പിന്നിട്ടിട്ടാണ് കമ്പത്ത് എത്തുന്നത്. പുളിമര തോട്ടത്തിലാണ് ആന ഉള്ളത്. ആനയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വെരി ഹൈ ഫ്രീക്വൻസി ആന്റിനകൾ ഉപയോഗിച്ചിട്ടാണ് ആനയെ നിരീക്ഷിക്കുന്നത്. ലോവർ ക്യാമ്പിൽ നിന്ന് വനാതിർത്തിയിലൂടെ കമ്പത്ത് എത്തിയെന്നാണ് നിഗമനം. ഇന്നലെ രാത്രി തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിനും ൂരിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആന ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ആനയുടെ സിഗ്നൽ നഷ്ടമായപ്പോൾ വനംവകുപ്പ് നടത്തിയ തിരച്ചിലിലാണ് ആന കമ്പത്ത് ജനവാസ മേഖലയിലെത്തിയെന്ന് വ്യക്തമാക്കിയത്. കമ്പത്തിൽ നിന്ന് ബോഡി മീറ്റിലേക്ക് പോയാൽ ആനയ്ക്ക് ചിന്നക്കനാലിലേക്ക് പോകാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാനങ്ങളിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നു. ആന ലോവർ ക്യാമ്പിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ലോവർ ക്യാമ്പിൽ നിന്ന് ചിന്നക്കനാലിലേക്ക് 80 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതിൽ 40 കിലോമീറ്റർ പരിധി അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ ഉണ്ടായിരുന്നപ്പോൾ സഞ്ചരിക്കുന്ന വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിചിത മേഖലയാണ് ഈ 40 കിലോമീറ്റർ. തമിഴ്നാട്ടിലെ തേനി ഡിവിഷന് കീഴിലുള്ള 2 റിസർവ് ഫോറസ്റ്റുകളാണ് ബാക്കി 40 കിലോമീറ്റർ. கம்பம் நகர பொதுமக்களுக்கு முக்கிய அறிவிப்பு. அரிக்கொம்பன் யானை ஊருக்குள் சுற்றித் திரிவதால் தயவு செய்து பொதுமக்கள் யாரும் வீட்டை விட்டு வெளியே வர வேண்டாம் என இதன் மூலம் அறிவிக்கப்படுகிறது. மீண்டும் மீண்டும் தெரியப்படுத்திக் கொள்கிறோம், அரிக்கொம்பன் யானை ஊருக்குள் சுற்றித் திரிவதால் தயவு செய்து பொதுமக்கள் யாரும் வீட்டை விட்டு வெளியே வர வேண்டாம் என இதன் மூலம் அறிவிக்கப்படுகிறது.